ഗെയിൽ പൈപ്പ് ലൈനിനായി ഭൂമി നഷ്ടപ്പെട്ട കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ 40 ഓളം കുടുംബങ്ങൾ സമരരംഗത്ത്. ന്യായമായ നഷ്ടപരിഹാരം കിട്ടുന്നതുവരെ ആർക്കും വോട്ട് ചെയ്യില്ലെന്നും ഇവർ പറയുന്നു. പ്രതിനിധികൾ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഈ ഉപഭോക്താക്കൾ കേസിൽ കൊടുക്കുകയും 38 ഓളം കുടുംബങ്ങൾ ഞങ്ങൾ ഒരാക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി കേസ് ഫയൽ ചെയ്തു. ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് 2017 അതിൻ്റെ ഗെയിലിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അതായത് മേലേൻ്റെ കളക്ടറോ എന്താണ് അതിൻ്റെ ഗെയിലിൻ്റെ പ്രത്യേകിച്ച് കളക്ടറും മുന്തിയ ഉദ്യോഗസ്ഥന്മാർ വഴിയിരുത്തി ലോക്കൽ സെക്രട്ടറി, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ, പിന്നെ അന്നത്തെ കമ്മിറ്റി അംഗങ്ങളും മേഖലാ കമ്മിറ്റി സെക്രട്ടറി കൺവീനറും കൂടെ കാഞ്ഞങ്ങാട് വെച്ച് അതൊരു കോംപ്രമൈസ് ആക്കിയിട്ട് നമുക്ക് നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് നടത്തി. അവരെന്നെ ഗെയിലിൻ്റെ ആൾക്കാർ തന്നെ ഒരു നഷ്ടപരിഹാരമായിട്ട് ഒരു ടൈപ്പ് ചെയ്തൊരു പേപ്പർ തന്നു. ഇത് വെച്ച് നിങ്ങൾ അയച്ചത് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതെല്ലാം കൂടി അയച്ചു കൊടുത്ത്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായിട്ടും ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്ത കയ്യൂർ ചിമ്മേനി ഗ്രാമപഞ്ചായത്തിലെ 40 ഓളം കുടുംബത്തിലെ പ്രതിനിധികൾ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ചള്ളുവക്കോട് ശിവക്ഷേത്രത്തിന് സമീപം ചേർന്ന പ്രതിഷേധ യോഗത്തിൽ വെച്ച് ഭൂമി നഷ്ടപ്പെട്ടവരിലൊരാളായ കെ വി ഗോപാലൻ കാര്യങ്ങൾ വിശദീകരിച്ചു. പി കെ ഗോപാലൻ, യു കരുണാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.